അടുത്തകാലത്തായിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സംശയം, മുമ്പ് കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇതിനെല്ലാം എതിർത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ കേസിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണേറൊന്നുമില്ല ഇങ്ങനെ മത്തങ്ങ കുറെ കോയക്കാന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ അത് അൽബാനിയുടെ പല കിതാബുകളും വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ ഈ സമൂഹത്തിലേക്ക് ഈ തൗഹീദ് പ്രചരിപ്പിക്കുമ്പോ അവര് നമ്മളെ ക്ലിപ്പ് നിങ്ങളെ പോലത്തെ രണ്ടോ മൂന്നോ നാലോ ക്ലിപ്പ് ഇട്ടിട്ട് ഞങ്ങളെ വായടപ്പിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഒരു പോംവിളി? അവരെ ക്ലിപ്പ് മുഴുവൻ ഇടാൻ വേണ്ടി പറയാ. മുമ്പ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുക. അത് സക്കരിയാ സലാഹി, ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ, ധൃതി കൂട്ടണ്ട. സക്കരിയാ സലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും മുമ്പ് പറഞ്ഞത് അബദ്ധമാണ് എങ്കിൽ അത് തിരുത്തണം. അപ്പൊ അബ്ദുസലാം സുല്ലബിയുടെ ശിഷ്യനായി കുറെ കാലം നടന്ന ഞാന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അത് തിരുത്തിയ കേസറ്റ് വലിടുന്നുണ്ടല്ലോ, നിങ്ങൾ കേട്ടില്ലേ? സിഹിർ ബാധിക്കും എന്ന് പറയുന്ന കേസ്റ്റ്, സലാം സുല്ലമിയുടെ വാക്ക് വിശ്വസിച്ച് സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ അത് ശിർക്കൻ വിശ്വാസമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. വിഷയങ്ങൾ പഠിച്ചു, അത് അൽബാന്റെ കിതാബ് പഠിച്ചിട്ടൊന്നല്ല, അല്ലാ സലഫി പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ വ്യക്തമായി, എന്തിനധികം അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി 1960s എഴുതിയതാ. അമാനി മൗലവിയും അലവി മൗലവിയും ചേർന്ന് എഴുതി, K.n.m മൗലവി പരിശോധിച്ചതിൽ സിഹിർ ബാധയുണ്ടെന്നും സിഹിർ ബാധിക്കുകയില്ല എന്ന വിശ്വാസം മുഴുത്തജലത്തിന്റെ വിശ്വാസമാണെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതറിയാതെ തെറ്റി നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം. പിന്നെ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എതിർത്തു എന്നുള്ളത് ശരിയല്ല. മന്ത്രത്തെ നമ്മൾ എതിർത്തിട്ടില്ല, സിഹിർ ബാധിക്കുമെന്ന് നമ്മൾ എതിർത്തിട്ടില്ല. വ്യക്തമായിട്ട് ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം, അപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. എനിക്ക് അബദ്ധം പറ്റി ഞാൻ തിരുത്തി, ഞാൻ തിരുത്തി പറ്റിയ അബദ്ധം. അപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. എനിക്ക് അബദ്ധം പറ്റി ഞാൻ തിരുത്തി, ഞാൻ തിരുത്തല്ലേ പിന്നെ പറ്റുള്ളൂ. പറ്റിയ അബദ്ധം അപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. എനിക്ക് അബദ്ധം പറ്റി ഞാൻ തിരുത്തി, ഞാൻ തിരുത്തല്ലേ പിന്നെ പറ്റുള്ളൂ. ശരിയായിട്ട് നിങ്ങൾ ഈ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ ഭാഷ കുറച്ച് നന്നായിട്ട് കുറേ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഉസ്താദിനോട് ചോദ്യം, നിങ്ങൾ ഇപ്പോഴും പഠിക്കുന്നുണ്ടായിരിക്കും, അപ്പൊ നിങ്ങൾ ഇനിയും പല മാറ്റങ്ങൾ ഇപ്പൊ വരേണ്ടി വരും. അപ്പൊ ആദ്യമായിട്ട് നമ്മളൊന്ന് പൊതുജനങ്ങളെല്ലാം കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇനി ഞങ്ങൾ മാറ്റും ചിലപ്പോ കിട്ടിയാൽ. ഇപ്പൊ നമ്മൾ പറയുന്ന തെളിവുകളാണ് ഏറ്റവും നല്ല തെളിവ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഭൂമി മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് തൗഹീദ് സംസാരിക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനം എന്ന നിലയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാം നല്ലത് എന്നതല്ല, അത് നമുക്കറിയത്തില്ലോ. നിങ്ങളെ പോലത്തെ പണ്ഡിതന്മാർ കേസിറ്റ് കേട്ടിട്ടാണ് മനസ്സിലാക്കി. ഇത് അപ്പൊ ഈ ഇതുപോലെയുള്ള ചില തെറ്റുതിരുത്തലുകൾ ഇനിയും ഉണ്ടാവും എന്ന് സൂചന നൽകണം. എല്ലാവരും മഅസൂമുകളാണ് എന്ന് മുജാഹിദുകൾ ആരോടും പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി മാത്രല്ല, മുജാഹിദ് പണ്ഡിതന്മാർ ആരും മഅസൂമുകളോ മുജാഹിദ് പ്രബോധകന്മാരാരും തെറ്റുപറ്റാത്തവരാണോ എന്ന് പറഞ്ഞിട്ടില്ല. ആർക്കും തെറ്റുപറ്റാം, തെറ്റുപറ്റിയെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്തും. മനുഷ്യനാണോ തെറ്റുപറ്റി? നബി പറയാണ്, കുല്ലു ബനി ആദമ ഖത്താഉ, ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പറ്റുന്നവരാണ്. തെറ്റുതിരുത്തലുകൾ ഇനിയും ഉണ്ടാവും എന്ന് സൂചന നൽകണം. എല്ലാവരും മഅസൂമുകളാണ് എന്ന് മുജാഹിദുകൾ ആരോടും പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി മാത്രല്ല, മുജാഹിദ് പണ്ഡിതന്മാർ ആരും മഅസൂമുകളോ മുജാഹിദ് പ്രബോധകന്മാരാരും തെറ്റുപറ്റാത്തവരാണോ എന്ന് പറഞ്ഞിട്ടില്ല. ആർക്കും തെറ്റുപറ്റാം, തെറ്റുപറ്റിയെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്തും. മനുഷ്യനാണോ തെറ്റുപറ്റി? നബി പറയാണ്, കുല്ലു ബനി ആദമ ഖത്താഉ, ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പറ്റുന്നവരാണ്. വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ, അബദ്ധം പറ്റുന്ന ഏറ്റവും ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണ്.